കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രീൻ ക്ലീൻ പദ്ധതിക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിൽ 18 ഡിവിഷനുകളിലായി 1 ലക്ഷം വൃക്ഷതൈകൾ നട്ടുപിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തവും ഹരിതാഭവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജീസം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഗ്രീൻ ക്ലീൻ കൊടുവള്ളി പദ്ധതിക്ക് തുടക്കമായി കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റംല ഓകെ എം കുഞ്ഞി പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിച്ചു ബഹുമാനപ്പെട്ട കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജീസം ഫൗണ്ടേഷന്റെ അഭിമന്യരായ സംഘാടകരെ ഈ കോയൻ ഏറ്റുവാങ്ങിയ ഇവിടെ എം ജെ ഹൈസ്കൂൾ എസ് പി എസ് കേഡറ്റ് വിദ്യാർത്ഥി അതുപോലെ വീഡിയോ അടക്കമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് സമ്പൂർണ്ണ മാലിന്യ മുക്തവും ഹരിതാഭവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജീസം ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ ആവിഷ്കരിക്കുന്ന ഗ്രീൻ ക്ലീൻ കൊടുവള്ളി എന്ന പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും ഹരിതാഭവും മാലിന്യമുക്തവും സ്വയം പര്യാപ്തവുമായ ഗ്രാമത്തെ കണ്ടെത്തി പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്ന ഹരിതഗ്രാമ ഗ്രാമവൃക്ഷത്തെ പരിപാലന മത്സരത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾക്കും ഗ്രാമപഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്ത് വാർഡുകൾക്കും വ്യക്തികൾക്കും വിദ്യാലയങ്ങൾക്കും പ്രസിഡന്റ് അസോസിയേഷനുകൾക്കും പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ജിസം ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഹരിതഗ്രാമ വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച എളേറ്റിൽ എം ജെ ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റ് ആയ ആര്യരശ്മിക്കുള്ള സമ്മാനമായ സ്വർണ്ണ നാണയവും ഹരിത പുരസ്കാരവും ഇവിടെ വെച്ച് നൽകുകയാണ് ഈ മത്സരത്തിൽ എല്ലാവരും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഇതുപോലെ സമ്മാനങ്ങളും പുരസ്കാരങ്ങളും നേടാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കുവാനുള്ള ഈ മഹത്തായ ദൗത്യം വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും നമ്മുടെ ഡിവിഷൻ മെമ്പർമാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിൽ 18 ഡിവിഷനുകളിലായി 1 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിക്കുകയും മാലിന്യമുക്തവും സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ഫലവൃക്ഷ തൈകളുടെ വിതരണ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ബെല്ലാട്ട് നിർവഹിച്ചു ജിസം ഫൗണ്ടേഷൻ സംസ്ഥാന തല കൺവീനർ ഇക്ബാൽ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും മാലിന്യമുക്തവും സ്വയം പര്യാപ്തവുമായ ഗ്രാമത്തെ കണ്ടെത്തി പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്ന ഹരിതഗ്രാമ വൃക്ഷത്തൈ പരിപാലന മത്സരത്തിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾക്കും ഗ്രാമപഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്ത് വാർഡുകൾക്കും വ്യക്തികൾക്കും വിദ്യാലയങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പരിപാടിയിൽ കൊടുവള്ളി സി ഐ ചന്ദ്രമോഹൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീല ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ജോർജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ഒദയോത്ത് ബ്ലോക്ക് മെമ്പർ മൊയ്തീൻ ഹാജി ജിസം ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ വി പി അഷ്റഫ് പന്നൂർ ഇസ്മയിൽ മാസ്റ്റർ എജു ഫോക്കസ് പ്രസിഡന്റ് ഷംസു മാസ്റ്റർ പട്ടനിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് പരിസ്ഥിതി ദിനത്തിലും തുടർന്നും നാം നടുന്ന വൃക്ഷത്തൈകൾ വേനൽക്കാലത്ത് പരിപാലിക്കപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാനായി സംഘടിപ്പിക്കുന്ന വൃക്ഷത്തൈ പരിപാലന മത്സരത്തിന്റെ ഭാഗമായാണിത് ഈ മത്സരം നിങ്ങൾ നട്ടുവളർത്തുന്ന വൃക്ഷത്തൈകളുടെ ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും മികച്ച പ്രകടനം നടത്തുന്നവർക്ക് പുരസ്കാരങ്ങളും നൽകുന്ന പദ്ധതിയാണിത് ഇങ്ങനെ 1 കോടി വൃക്ഷത്തൈകൾ കേരളത്തിൽ നിന്നും സംരക്ഷിച്ച് അതിന്റെ ഫോട്ടോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിലേക്ക് കേരളത്തിന്റെ സംഭാവനയായി സമർപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണിത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജീസം ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഫലവൃക്ഷത്തൈകൾ സ്മാർട്ട് ക്ലാസ് റൂം സ്മാർട്ട് ഫോണുകൾ സ്വർണ്ണ നാണയങ്ങൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൌജന്യ പെട്രോൾ കാർഡുകൾ സോളാർ ഉപകരണങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ സമ്മാനങ്ങൾ നൽകി വരുന്നുണ്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഹരിത കേരളം മിഷൻ സോഷ്യൽ ഫോറസ്ട്രി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്
ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കുടുംബശ്രീ, NSS, സേവ്, ജൈവ കർഷക സമിതി, ICDS എന്നീ സ്ഥാപനങ്ങളോടൊപ്പം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തും ഈ പദ്ധതിയിൽ പങ്കാളിയാവുകയാണ്. നമ്മുടെ നാട് വരും തലമുറകൾക്കായി നിലനിൽക്കുവാനും കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുവാനും വേണ്ടി നിങ്ങളെല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ഇതിൻ്റെ വാർത്തകളും സന്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.